55 അമസ്യാവ് ഭോഷനായ രാജാവ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദിനവൃത്താന്തങ്ങളുടെ 2 25 അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. എന്നാൽ അമസ്യാവ് ഏദോമ്യരെ സംഹരിച്ച് മടങ്ങി വന്ന ശേഷം അവൻ സേയീര്യരുടെ ദേവന്മാരെ കൊണ്ടുവന്ന് അവയെ തനിക്ക് ദേവന്മാരായി നിർത്തി അവയുടെ മുമ്പാകെ നമസ്കരിക്കുകയും അവയ്ക്ക് രൂപം കാട്ടുകയും ചെയ്തു. അതുകൊണ്ട് യഹോവയുടെ കോപം അമസ്യാവിന് നേരെ ജ്വലിച്ചു. അവനൊരു പ്രവാചകനെ അവൻ്റെ അടുക്കൽ അയച്ചു, നിൻ്റെ കയ്യിൽ നിന്ന് തങ്ങളുടെ സ്വന്തം ജനത്തെ രക്ഷിപ്പാൻ കഴിയാത്ത ജാതികളുടെ ദേവന്മാരെ നീ അന്വേഷിച്ചത് എന്ത് എന്നവനോട് പറയിച്ചു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജാവ് അവനോട്, ഞങ്ങൾ നിന്നെ രാജാവിന് മന്ത്രിയാക്കി വെച്ചിട്ടുണ്ടോ? മതി, നീ വെറുതെ വിട്ടുകൊണ്ട് ചാകുന്നു എന്തിന് എന്ന് പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ മതിയാക്കി. നീ എൻ്റെ ആലോചന കേൾക്കാതെ ഇത് ചെയ്തതുകൊണ്ട് ദൈവം നിന്നെ നശിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യഹൂദരാജാവായ യോവാശിൻ്റെ മകനായിരുന്നു അമസ്യാവ്. യോവാശ് ആദ്യകാലത്ത് വളരെ ഭക്തിയുള്ള ഒരു രാജാവായിരുന്നു. അവന് വളരെ ചെറുപ്പത്തിലെ രാജാവായ സമയത്ത് അവനെ ഉപദേശിക്കാൻ യഹോയാദ എന്ന പുരോഹിതനുണ്ടായിരുന്നു. ആ പുരോഹിതൻ്റെ വാക്ക് കേട്ട് വളരെ ഭംഗിയായിട്ടാണ് അദ്ദേഹം രാജ്യഭാരം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ യഹോയാദ വളരെ വൃദ്ധനായി മരിച്ച ശേഷം അദ്ദേഹം വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞു. അത് കണ്ട് യഹൂദ ജനങ്ങളും വിഗ്രഹാരാധികളായി തീരാനിടയായിത്തീർന്നു. എന്നാൽ യഹോയാദയുടെ പുരോഹിതൻ്റെ മകൻ സെഖര്യാവ് വളരെ ധീരനായിരുന്നു. അദ്ദേഹം ഈ യോവാശിൻ്റെ നീചകൃത്യങ്ങൾ, പല പ്രവാചകന്മാരെ കൊന്നതൊക്കെ കണ്ടെങ്കിലും പേടിച്ചില്ല. അദ്ദേഹം വന്നു പറഞ്ഞു, നീ ചെയ്യുന്നത് ശരിയല്ല, ഈ ദേശത്തെ വിഗ്രഹം കൊണ്ട് നിറയ്ക്കുന്നത് ശരിയല്ല, അന്യദൈവ ആരാധന, അബദ്ധ ദൈവ ആരാധന അത് ശരിയല്ല, ആളുകൾ സൃഷ്ടാവും രക്ഷിതാവും പരിപാലകനും ന്യായാധിപനുമായ യഹോവയായ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്, അതിന് നീ പ്രോത്സാഹനം നൽകിയാണ് വേണ്ടത്, നീ ഇത് ചെയ്യുന്നത് ശിക്ഷായോഗ്യമാണ് എന്ന് പറഞ്ഞു. പക്ഷേ സംഭവിച്ചത്, ഈ സെഖര്യാവിനെ യോവാശ് കൊല്ലുകയാണുണ്ടായത്. യഹോവ നോക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാണ് സെഖര്യാവ് മരിക്കുന്നത്. നമ്മുടെ കർത്താവ് തൻ്റെ പ്രസംഗത്തിൽ സെഖര്യാവിൻ്റെ രക്തം ഈ തലമുറയോട് ചോദിക്കും എന്ന് പറയുകയുണ്ടായി. ആ സെഖര്യാവിന് ദാരുണമായ ഒരു അന്ത്യമാണ് ഉണ്ടായത്. മഹാവ്യാധി പിടിപെട്ട് ആണ് അവൻ കിടക്കാനിടയായത്. അവൻ്റെ സ്വന്തം ഭൃത്യന്മാർ അവനെ കിടക്കയിൽ വെച്ച് കൊല്ലുകയാണുണ്ടായത്. അപ്പോൾ ദൈവഭക്തി പിന്തുടർന്നാലുള്ള അനുഗ്രഹങ്ങളും ദൈവത്തെ ഉപേക്ഷിച്ചാലുള്ള ദോഷങ്ങളും തൻ്റെ സ്വന്തം അപ്പനിൽ നിന്ന് നേരിട്ട് കണ്ടവനാണ് ഈ അമസ്യാവ്. പക്ഷേ അമസ്യാവ് ആദ്യകാലത്ത് കുറേ ഭക്തിയൊക്കെ പുലർത്താൻ ശ്രമിച്ചു എന്നുള്ളത് ശരിയാണ്. എന്നാൽ അദ്ദേഹം വഴുതിപ്പോയി. ഈ അപ്പനെ കൊന്ന ആളുകളെ
അവൻ കൊല്ലിച്ചു. അവരുടെ മക്കളെ കൊല്ലിച്ചില്ല, കാരണം അപ്പന്മാരുടെ പാപത്തിൻ്റെ ശിക്ഷ മക്കൾ അനുഭവിക്കുന്നത് ശരിയല്ല എന്ന ന്യായപ്രമാണം അദ്ദേഹം അംഗീകരിച്ചു. അപ്പോൾ ന്യായപ്രമാണത്തോടൊക്കെ 25 വയസ്സ് പ്രായമുള്ള അദ്ദേഹത്തിന് വലിയ ബഹുമാനം ഉണ്ടായിരുന്നു. അദ്ദേഹം യഹൂദയിൽ നിന്നൊരു 300,000 പേരുടെ ഒരു സൈന്യത്തെ സംഘടിപ്പിച്ചു. 100 താലന്ത് വെള്ളി പ്രതിഫലം നൽകിക്കൊണ്ട് ഇസ്രയേലിൽ നിന്ന് അദ്ദേഹം 100,000 പരാക്രമശാലികളെ കൂലിക്കെടുക്കാൻ ഇടയായി. ഏതോമ്യരുമായിട്ടുള്ള ആ യുദ്ധത്തിനു വേണ്ടിയാണ് അദ്ദേഹം ഒരുങ്ങിയത്. ഒരു ദൈവപുരുഷൻ അദ്ദേഹത്തിൻ്റെ അടുക്ക വന്നു പറഞ്ഞു, നീ യഹൂദയിൽ നിന്ന് ആളുകളെ സംഘടിപ്പിച്ചത് നല്ല കാര്യം, എന്നാൽ ഇസ്രയേലിയരെ കൂട്ടുപിടിച്ചത് ശരിയായില്ല. കാരണം ഇസ്രയേലിയർ തീരെ വഷളന്മാരായി അല്ലെങ്കിൽ വിഗ്രഹാരാധികളായി ദൈവത്തെ ഉപേക്ഷിച്ച് ദൈവകോപത്തിന് പാത്രങ്ങളായിരുന്നു. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് സൈന്യത്തെ എടുക്കണ്ടായിരുന്നു, കാരണം ദൈവത്തിന് അവർ പ്രസാദമില്ല, അവരെ കൂട്ടിപ്പോയാൽ വിജയം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 100 താലന്ത് വെള്ളി കൊടുത്താണ് അവരെ വാടകയ്ക്കെടുത്തിരിക്കുന്നത്. ഈ 100 താലന്ത് വെള്ളി എന്ന് പറയുമ്പോൾ 100 ചുമട് വെള്ളിയാണ്. ഇന്നത്തെ വില വെച്ച് നോക്കിയാൽ അനേക കോടി രൂപയ്ക്കുള്ള രൂപയുണ്ട്. അപ്പോൾ ഈ ദേവദാസൻ പറഞ്ഞു, നീ അതുപേക്ഷിച്ചാൽ അതിലേറെ നിനക്ക് തരുവാൻ ദൈവത്തിന് സാധിക്കും. ഈ അമസ്യാവ് ആ നഷ്ടം സഹിക്കാൻ തയ്യാറായി, ദേവദാസൻ്റെ വാക്കിനെ വിലമതിക്കാൻ തയ്യാറായി. ഇസ്രയേൽ സൈന്യത്തോട് നല്ല വാക്ക് പറഞ്ഞ് അവരെ അദ്ദേഹം മടക്കി അയക്കാനിടയായി. ദേശത്തിന് ആ ഇസ്രയേൽ സൈന്യം കുറെ കവർച്ചയൊക്കെ ചെയ്തിട്ടാണ് പോയത്. അതൊക്കെ ഉണ്ടാകുമെന്ന് അമസ്യാവിന് അറിയാമായിരുന്നെങ്കിലും ദൈവാനുഗ്രഹത്തിനു വേണ്ടിയും ദേവദാസൻ പറഞ്ഞ വാക്കിനെ ദൈവനാമത്തെ വിലമതിക്കാൻ വേണ്ടിയും ആ നഷ്ടങ്ങൾ സഹിക്കാൻ അദ്ദേഹം തയ്യാറായി. സംഭവിച്ചത് ആ ഏദോം യുദ്ധത്തിൽ അമസ്യാവ് ജയിക്കുകയാണ്. 20,000 സൈന്യങ്ങളെ അദ്ദേഹത്തിന് ഒരുമിച്ച് തോൽപ്പിക്കാനായിട്ട് സാധിച്ചു. രസകരമായൊരു കാര്യം, ഏദോമ്യർ തങ്ങളുടെ വിഗ്രഹങ്ങളെ യുദ്ധസ്ഥലത്ത് കൊണ്ടുവന്നിരുന്നു. അത് എല്ലാ കാലത്തും അങ്ങനെയാണ് പുറജാതികൾ ചെയ്യുന്നത്. ദാവീദ് രാജാവായ ശേഷം ഫെലിസ്ത്യർ യുദ്ധത്തിന് വന്നപ്പോൾ തങ്ങളുടെ ദേവന്മാരെ കൊണ്ടുവന്നു. പക്ഷേ ഈ രഫായിം താഴ്വരയിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ദൈവം ഒരു വലിയ മഴ പെയ്യിച്ച് ഈ സൈന്യങ്ങളെ ഒഴുക്കിക്കളഞ്ഞു. വെള്ളച്ചാട്ടം പോലെ ദൈവം അവരെ ഒഴുക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞ് ബാൽപരാസീം എന്ന് ദാവീദ് ആ സ്ഥലത്തിന് പേരിട്ടു. ഈ ഫെലിസ്തര് തങ്ങളുടെ ദേവന്മാരെ ഒരു മലിന വസ്തു വലിച്ചെറിയുന്ന പോലെ വലിച്ചെറിഞ്ഞു. ദാവീദ് അവയെ പെറുക്കിയെടുക്കാൻ ചട്ടം കെട്ടി എന്നുള്ളത് ശരിയാണ്, ആരാധിക്കാനായിരുന്നില്ല, ചുട്ടുകളയാനായിരുന്നു, നശിപ്പിച്ചു കളയാനായിരുന്നു. കാരണം അത് ഇനി ആർക്കും ദോഷം വരുത്തരുത്. എന്നാൽ ദാവീദിൻ്റെ കൊച്ചുമകനായ ഈ അമസ്യാവ് ഏതോമരുപേക്ഷിച്ചിട്ട് പോയ, ഏതോമരെ സഹായിക്കാതിരുന്ന ആ വിഗ്രഹങ്ങളിൽ ആകർഷകനായി. അദ്ദേഹം അവയ്ക്കൊക്കെ യാഗപീഠങ്ങളും ബലിപീഠങ്ങളും അല്ലെങ്കിൽ ധൂപപീഠങ്ങളും ഒക്കെ പണിതു.
ആലയങ്ങളൊക്കെ കെട്ടി അദ്ദേഹം അവിടെ ചെന്ന് ആരാധിക്കുകയാണ്. ഒരു ദൈവപുരുഷൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു, അപ്പൻ്റെ അടുക്കൽ വന്നതുപോലെ. അപ്പൻ്റെ അടുക്കൽ, യോവാശിൻ്റെ അടുക്കൽ ഒരു ദൈവപുരുഷൻ വന്ന് നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ സെഗരിയാ വന്ന ആ ദൈവപുരുഷനെ കല്ലെറിഞ്ഞു ഒന്ന് കളഞ്ഞു. പക്ഷേ അമസ്യാവ് കൊന്നില്ല. നിന്നെ ആരാ എനിക്ക് മന്ത്രിയാക്കിയത്? നീ എന്തിനാ വിട്ടുകൊണ്ട് ചാകുന്നത്? സ്ഥലം വിടുക, അല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞ് ദൈവദാസനെ ഭീഷണിപ്പെടുത്താൻ ദൈവദാസനെതിരെ തിരിയാൻ തയ്യാറായി. ദാവീദ് പാപം ചെയ്തു. നാഥാൻ പ്രവാചകൻ വന്ന് പറഞ്ഞു. ദാവീദ് മാനസാന്തരപ്പെടുകയാണ്. നാഥാൻ പ്രവാചകനെ കൊല്ലാൻ ഒരുങ്ങയല്ല ചെയ്തത്. എന്നാൽ ശലോമോന് ശേഷം യൊരോബെയാം 10 ഗോത്രങ്ങൾക്ക് രാജാവായി. അവൻ ബേഥേലിൽ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. ഇസ്രായേലൊക്കെ അതിനെ അനുകരിച്ചു, ആ കാളക്കുട്ടിയെ ആരാധിക്കാൻ തയ്യാറായി. ഇസ്രായേലിൽ ഒരുപാട് പ്രവാചകന്മാരുണ്ടെങ്കിലും ധൈര്യമുള്ള ഒരുത്തരും ഇല്ലായിരുന്നു. യഹൂദയിൽ നിന്നൊരു ദൈവദാസൻ വന്നിട്ട് പറഞ്ഞു, യൊരോബെയാം നീ ചെയ്യുന്നത് ശരിയല്ല. ഒരു നാൾ യോശിയാവ് എന്നൊരു രാജാവ് ഉണ്ടാകും. അവൻ ഈ യാഗപീഠത്തമ്മൽ മനുഷ്യാസ്ഥികളെ ദഹിപ്പിക്കാനിടയാകും. അത് സംഭവിക്കുമെന്നുള്ളൊരു തെളിവായിട്ട് ഇപ്പോൾ യാഗപീഠം പിളരുകയും ചാരം തൂവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ സംഭവിച്ചു. പക്ഷേ യൊരോബെയാം മാനസാന്തരപ്പെട്ടില്ല. അദ്ദേഹം ഈ ദൈവദാസനെ പിടിക്കാൻ കൈ നീട്ടി. പക്ഷേ ആ കൈ പിന്നെ താന്നില്ല, അത് പൊങ്ങിത്തന്നെ ഇരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് ദൈവദാസൻ്റെ വില മനസ്സിലായത്. അദ്ദേഹം അനുതപിച്ചു. ദൈവദാസനോട് പറഞ്ഞു, ക്ഷമിക്കണം, എൻ്റെ കൈ നേരെയാകാൻ പ്രാർത്ഥിക്കണം. ദൈവദാസൻ പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് യൊരോബെയാമിൻ്റെ കൈ നേരെയാകാൻ ഇടയായത്. ഇവിടെ അമസ്യാവ് സേയീരുടെ അല്ലെങ്കിൽ ഏദോമ്യരുടെ അവരുപേക്ഷിച്ചു പോയ വിഗ്രഹങ്ങളെ ബഹുമാനിച്ച് അതിനോട് പ്രാർത്ഥിക്കാൻ തയ്യാറായത് ശരിയല്ല എന്ന് ദൈവദാസൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ തിരിയാനാണ് അമസ്യാവ് തയ്യാറായത്. തീർച്ചയായിട്ടും ദൈവം നിന്നെ ശിക്ഷിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ധീരനായ ആ ദൈവദാസൻ പോയത്. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് വന്ന വഴി ദൈവം പറഞ്ഞത്, ഞാൻ നിങ്ങളോടുകൂടെ നടക്കയില്ല, ഞാൻ നിങ്ങളോടൊപ്പം നടന്നാൽ നിങ്ങളെല്ലാം നശിച്ചു പോവും, മരിച്ചു പോവും, കാരണം നിങ്ങൾ ആഭരണങ്ങൾ ധരിച്ചിരിക്കുന്നു. കാരണം ഇസ്രായേലിൽ നിന്ന് അവർക്ക് ലഭിച്ചതാണ് ഈ ആഭരണങ്ങൾ. അത് മക്കളെ ധരിപ്പിക്കണം എന്ന് മോശ പറഞ്ഞു, ദൈവം പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. അത് ആരാധനയ്ക്ക് ഇസ്രായേൽ മക്കൾ പോവുകയാണ്, പോയിട്ട് അവർ തിരിച്ചു വരും എന്നുള്ള ഒരു ധാരണ മിസ്രയീമർക്കുണ്ടാകാൻ വേണ്ടിയാണ്. അത് സ്ഥിരമായി ധരിക്കാനല്ല. മിസ്രയീമർ കാണുമ്പോൾ മാത്രം ഒന്ന് ധരിക്കാൻ വേണ്ടിയാണ്. കാരണം അതിലെല്ലാം അന്യദേവന്മാരുടെ രൂപം കൊത്തിയിട്ടുണ്ട്. മിസ്രയീമരുടെ ഇഷ്ടദേവന്മാരുടെ രൂപം കൊത്തിയിട്ടുണ്ട്. തവളയും പേനും വെട്ടുക്കിളിയും പശുവും കാളയും കുതിരയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമൊക്കെ അവർക്ക് ദേവന്മാരാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ രൂപം കൊത്തിയിട്ടുള്ളതാണ്. അതാണ് അവർ കാതിലിട്ടിരിക്കുന്നത്, അതാണ് അവർ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് നടക്കയില്ല എന്ന്. ഇസ്രായേൽ മക്കൾ ആ വെള്ളി പൊന്നാഭരണങ്ങൾ മോശയുടെ കയ്യിൽ കൊടുത്തു. ഹോരേബ് പർവ്വതത്തിൽ അവരത് കുഴിച്ചിടുകയാണ്. ഏറിയ സ്വർണം വെള്ളിയൊക്കെയാണ്,
പക്ഷേ അത് ധരിക്കാൻ കൊടുത്തതല്ല, അവരത് തിരിച്ചു കൊടുത്തു. യാക്കോബിൻ്റെ ജീവിതത്തിലും മുമ്പ് പതിനാറാമിൽ നിന്ന് വരുന്ന വഴിക്ക് യാക്കോബ് ബേഥേലിൽ നടക്കാറായപ്പോൾ, അല്ലെങ്കിൽ ബേഥേലിലേക്ക് പോകാൻ നിയോഗം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ജനത്തോട് പറഞ്ഞു, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളവി. അപ്പോൾ അവർ കാതിലെ കുണുക്കുകളെ നീക്കി എന്നാണ്. കാരണം കാതിലെ കുണുക്കുകളിൽ അന്യദേവന്മാരുടെ ചിത്രം കൊത്തിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവയെ ശേഖേമിലെ കരുവേലകത്തിൻ്റെ ചോട്ടിൽ യാക്കോബ് കുഴിച്ചിട്ടു, പിന്നീടാണ് ആരാധിച്ചത്. റാഹേലിനെ കുറിച്ച് നമുക്കറിയാം, അപ്പൻ്റെ ബിംബം അവൾ എടുത്ത് ഒളിച്ചു വെച്ചതേ ഉള്ളൂ, അവൾ ദേഹത്ത് അണിഞ്ഞുവൊന്നുമില്ല. പക്ഷേ അവൾ വഴി വെച്ച് കൊല്ലപ്പെടേണ്ടി വന്നു, പ്രസവത്തോടെ അവൾ മരിക്കേണ്ടി വന്നു. തീർച്ചയായിട്ടും ഈ ഏതോമ്യ വിഗ്രഹങ്ങളോട്, ദേവന്മാരോട് പ്രാർത്ഥിക്കാൻ, അവയ്ക്ക് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ സന്നദ്ധനായ അമസ്യാവ് ശിക്ഷിക്കപ്പെട്ടേ തീരൂ, ആ ദൈവപുരുഷൻ പറഞ്ഞത് 100% ശരിയാണ്. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും, അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല, അവയുടെ നാമങ്ങളെ എൻ്റെ നാവിൽ എടുക്കുകയുമില്ല എന്നാണ് 16 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവയ്ക്ക് മനുഷ്യാകൃതിയോ പക്ഷിയുടെ ആകൃതിയോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ആകൃതിയോ ഇഴജാതിയുടെ ആകൃതിയോ കണ്ടേക്കാം, പക്ഷേ കണ്ണുണ്ടെങ്കിലും അവ കാണുന്നില്ല. 115 സങ്കീർത്തനത്തിലുണ്ട്, വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെപ്പോലെയാകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. അപ്പോൾ മനുഷ്യനുണ്ടാക്കിയ, കലാകാരന്മാരുണ്ടാക്കിയ ഈ സങ്കല്പ ദൈവത്തെ, ഇത്രയുമൊക്കെ അത്ഭുതങ്ങൾ ദൈവത്താൽ നേരിട്ട് കണ്ടറിഞ്ഞ അമസ്യാവ് ആരാധിക്കാൻ തയ്യാറാകുകയാണ്. അവന് ദൈവത്തെ ആരാധിക്കുന്നില്ല, ആരാധനയ്ക്ക് വരുന്നില്ല എങ്കിൽ പോട്ടെ, അതിൻ്റെ ശിക്ഷ ചെറുതാണ്. ദൈവത്തെ ആരാധിക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, അവൻ അന്യദൈവത്തെ, ദൈവമല്ലാത്തവയെ, സഹായിക്കാൻ കഴിവില്ലാത്തവയെ, ഇവനൊരു സഹായവും ചെയ്യാത്തവയെ, എന്തിനവന്, ഏതോമ്യർക്ക് പോലും ഒരു സഹായം, വർഷങ്ങളായി അവരാരാധനക്കാരാണ്, അങ്ങനെയുള്ള ഏതോമ്യർക്ക് പോലും ഒരു സഹായം ചെയ്യാത്ത ഈ വിഗ്രഹത്തെ ഇയാൾ ചുമന്നുകൊണ്ട് വന്നു, ആദരിച്ചു, ആരാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ശിക്ഷായോഗ്യം തന്നെയാണ്. പണ്ട് വിഗ്രഹ ആരാധനയ്ക്കെതിരെ യൊരോബെയാമിനോട് സംസാരിച്ചപ്പോൾ, യൊരോബെയാമിൻ്റെ കൈ വരണ്ടു പോയത് ഇദ്ദേഹം കേട്ടിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹം അത് ബോധപൂർവം മറന്നു കളഞ്ഞു. എന്തായാലും ഈ പ്രവാചകൻ ശപിച്ചിട്ട് പോയി താമസിയാതെ അദ്ദേഹം ഇസ്രയേലുമായിട്ട് യുദ്ധത്തിന് തയ്യാറാകുകയാണ്. ഇസ്രയേല് ഇപ്പോൾ അവർ ആത്മീയമായി അധപ്പതിച്ചു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ അവർ യഹൂദയുടെ സഹോദരങ്ങളാണ്. അവരോട് യുദ്ധത്തിന് പോകേണ്ട ആവശ്യം യഹൂദയ്ക്കില്ല. പക്ഷേ യഹൂദ സൈന്യത്തെ സംഘടിപ്പിച്ച് ഇസ്രയേലിനെ വെല്ലുവിളിച്ചു. അപ്പോൾ ഇസ്രയേൽ രാജാവ് അമസ്യാവോട് പറഞ്ഞു, നീ ഏതോമ്യരെ തോൽപ്പിച്ചു എന്നുള്ളതിൽ നീ നിഗളിക്കരുത്. ഏതോമ്യരുടെ വിഗ്രഹങ്ങൾ നിൻ്റെ കൈവശമുണ്ട്, അവൻ നിന്നെ രക്ഷിക്കുമെന്ന് നീ വിചാരിക്കരുത്. നമുക്ക് തമ്മിലൊരു യുദ്ധത്തിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ സഹോദരന്മാരാണ്.
എന്ന് ഇസ്രായേൽ രാജാവ് പറഞ്ഞു. ഇസ്രായേൽ രാജാവ് പത്ത് ഗോത്രങ്ങളുടെ അധിപനാണ്, വലിയ സൈന്യമുള്ള ആളാണ്. പണ്ട് ഇയാൾ കുറേ സൈന്യത്തെ വാടകയ്ക്ക് വാങ്ങിച്ചതാണ്. പക്ഷെ അയാൾ അയാളുടെ മര്യാദ കൊണ്ട് പറഞ്ഞു, നമ്മൾ തമ്മിൽ യുദ്ധത്തിന് പോകേണ്ട ആവശ്യമില്ല. യേശു പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അങ്ങനെ വേണം. കർത്താവ് പറഞ്ഞു, ഒരു സഹോദരന് സഭയിൽ നിൻ്റെ നേരെ വലുതുണ്ടെന്ന് ഓർമ്മ വന്നാൽ നീ അവനും മാത്രമുള്ളപ്പോൾ ചെന്ന് കണ്ട് സംസാരിച്ച് നിരപ്പ് ഉണ്ടാക്കണം, സഹോദരനെ നേടണം. അവൻ നിന്നെ കൂട്ടാക്കുന്നില്ലെങ്കിൽ രണ്ടുപേരെ കൂട്ടിക്കൊണ്ട് ചെല്ലണം. ആ രണ്ടുപേരെയും കൂട്ടാക്കുന്നില്ലെങ്കിൽ വേണം സഭയെ, അതായത് സഭയുടെ ലീഡേഴ്സിനെ അറിയിക്കാൻ. പുറത്താരും അറിയരുത്. അങ്ങനെ സമാധാനം ഉണ്ടാക്കണം. ഇതാണ് കർത്താവ് പറഞ്ഞു വിട്ടു പോയത്. ഇവിടെ ഇസ്രായേൽ രാജാവ് സമാധാനത്തിന് ശ്രമിച്ചു. പക്ഷേ യഹൂദ രാജാവായ അമസ്യാവ് ഏതോമിരെ തോൽപ്പിച്ചു എന്നുള്ള നിഗളത്തിൽ ഇസ്രായേലിനോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. സംഭവിച്ചത് യഹൂദ പറ്റെ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ആ യെരുശലേമിൻ്റെ മതിലുകൾ അദ്ദേഹം ഇടിച്ചു കളഞ്ഞു. അദ്ദേഹം ദേവാലയത്തിൽ ഒരുപാട് കവർച്ചകളും നാശങ്ങളും ചെയ്യാനിടയായി. ഒരുപാട് പേരെ കൊന്നു. ഒരുപാട് വസ്തുക്കൾ അദ്ദേഹം കൊള്ളയടിച്ചു. ഇപ്പോൾ അമസ്യാവിന് ബോധം വന്നു. ചിലർക്ക് അങ്ങനെയാണ്, കണ്ടാൽ പഠിക്കുകയില്ല, കൊണ്ടാലേ പഠിക്കത്തുള്ളൂ. ഇദ്ദേഹം നല്ലത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഓടിയത് ലാഗീഷിലേക്കാണ്. ലാഗീഷിൽ എത്തി സുഖമായിട്ട് അവിടെ അഭയാർത്ഥിയായിട്ട് കഴിയാം എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. പക്ഷേ യഹൂദ്യയിലുള്ളവർ, സ്വന്തം ആളുകൾ ലാഗീഷിൽ ചെന്നു, അവിടെ വെച്ച് അവനെ കൊന്നുകളഞ്ഞു. അങ്ങനെ 25-ാമത്തെ വയസ്സിൽ അധികാരം ഏറ്റ അമസ്യാവ് 29 വർഷം ഭരിച്ചു. 54-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, അവൻ ദൈവത്തെ സ്നേഹിച്ചിരുന്നെങ്കിൽ, ദൈവദാസന്മാരെ ബഹുമാനിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവന് കുറേ കാലം കൂടെ ഭരിക്കാമായിരുന്നു, നല്ലൊരു അന്ത്യം പ്രാപിക്കാമായിരുന്നു, നല്ലൊരു പേര് സമ്പാദിക്കാമായിരുന്നു. എന്നാൽ ദൈവത്തെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സേവിക്കാൻ തയ്യാറായതിനാൽ ദാരുണമായ ഒരു അന്ത്യമാണ് അമസ്യാവിനുണ്ടായത്. അമസ്യാവ് നമുക്കെല്ലാവർക്കും ഒരു പാഠമായി തീരട്ടെ. നമുക്ക് ദൈവം മതി, കർത്താവ് മതി. അങ്ങനൊരു പാട്ടുണ്ടല്ലോ, നീ മാത്രം മതി, കർത്താവ് നീ മാത്രം മതി എന്ന് പറയുവാൻ, പാടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിളിയർനാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.
കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.